കന്നഡ സിനിമ എന്നാൽ പലർക്കും അത് KGF ആണ്. പിന്നീട് ഇപ്പോൾ കാന്താരയും. 16 കോടി മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രം ഇതുവരെ നേടിയത് 230 കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 4 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. KGFും കാന്താരയും കണ്ടു കഴിഞ്ഞാലുള്ള പ്രധാന വ്യത്യാസങ്ങളിലൊന്ന്, KGF കണ്ടതിന് ശേഷം അധികം ആരും മറ്റ് കന്നഡ സിനിമകൾ കാണാമെന്ന് അന്വേഷിച്ചു പോയിട്ടില്ല എന്നതാണ്. എന്നാൽ കാന്താര അങ്ങനെയല്ല. കാന്താരയുടെ കഥയും അതിന്റെ കഥാപശ്ചാത്തലവും എല്ലാം കന്നഡ സിനിമയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് കന്നഡയിലെ മറ്റ് ചിത്രങ്ങൾ തേടി പ്രേക്ഷകർ അന്വേഷിച്ചിറങ്ങുന്നതും, അങ്ങനെ തേടിപ്പോകുന്നവർക്ക് കന്നഡ സിനിമയൊന്ന് പരിചയപ്പെടാമെന്ന് തുനിഞ്ഞിറങ്ങുന്നവർക്ക് കാണാൻ 5 സിനിമകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 2013 കന്നഡ സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവിന്റെ സമയമായിരുന്നു. അന്ന് വരെ പരീക്ഷിച്ച സിനിമകളിൽ നിന്നും വ്യത്യസ്തമായൊരു സിനിമ തിയേറ്ററിൽ എത്തുന്നത്, അത് വലിയ വിജയമാകുന്നത്, മറ്റു ഭാഷകളിൽ പ്രദർശിക്കപ്പെട്ട് കയ്യടി വാങ്ങുന്നത്, ശരിക്കും പറഞ്ഞാൽ കന്നഡയിൽ ഇങ്ങനത്തെ പടങ്ങളൊക്കെയോ എന്ന് ആലോചിച്ച് ആളുകൾ വണ്ടർ അടിച്ചിട്ടുള്ളതെല്ലാം ആ വർഷം ഇറങ്ങിയ ഒരു ചിത്രത്തിന് ശേഷമാണ്. അതെ, പറഞ്ഞു വന്നത് ലൂസിയ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഒരു സ്വപ്നലോകത്തേക്ക് പ്രേക്ഷകനെ കൊണ്ടുചെന്നെത്തിച്ച് അവിടെ കുരുക്കിയിടുന്ന ലൂസിയ. ലൂസി ഡ്രീംസ് ഇന്ത്യൻ സിനിമയിൽ ഇത്ര മനോഹരമായി പരീക്ഷിച്ച് വിജയിച്ച സിനിമ കാണില്ല. ഇൻസോമാനിയായിട്ടുള്ള നിക്കി എന്ന കഥാപാത്രത്തിന് ഉറങ്ങാനായി ലൂസിയ എന്ന ടാബ്ലറ്റ് നൽകുന്നതും അയാളൊരു ലൂസി ഡ്രീമിൽ പെട്ടുപോകുന്നതുമാണ് സിനിമയുടെ ബേസിക് പ്ലോട്ട്. സ്വപ്നത്തിൽ നിക്കി എന്ന തിയേറ്ററിലെ ടോർച്ച്മാനായ അതിസാധാരണക്കാരൻ നിഖിൽ എന്ന സിനിമാ താരമാകുന്നതും, നിക്കിയുടെ ജീവിതത്തിൽ എത്തുന്ന വ്യക്തികളെല്ലാം പല കഥാപാത്രങ്ങളായി നിഖിലിന്റെ ജീവിതത്തിൽ എത്തുന്നതുപോലെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. പ്രൊഡക്ഷൻ കൊണ്ടൊരു ചെറിയ സിനിമയാണെങ്കിലും സിനിമ സംഭവിക്കുന്ന 2.5 മണിക്കൂർ നേരം പ്രേക്ഷകൻ പ്ലോട്ടിന്റെ അകത്ത് കുരുങ്ങിക്കിടക്കും. അതിനൊപ്പം ക്ലൈമാക്സും ട്വിസ്റ്റുകളും എല്ലാം തരുന്ന ഹൈ വേറെ തന്നെയാണ്. പവൻകുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത്. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം. ഇതേ പവൻകുമാറിന്റെ പുതിയ ചിത്രം ഫഹദ് ഫാസിലുമൊത്താണ് എന്നതുകൂടി ഈ സമയത്ത് വെറുതെ ഒന്ന് ഓർത്തു വെക്കാം. കന്നഡ സിനിമയുടെ തന്നെ സ്വഭാവം മാറ്റിമറിച്ച മറ്റൊരു ചിത്രമാണ് ഉളിതവരു കണ്ടന്തേ. രക്ഷിത് ഷെട്ടിയുടെ ഏക സംവിധാന സംരംഭം കൂടിയാണ് സിനിമ. 2014 പുറത്തിറങ്ങിയ സിനിമ അതിന്റെ നോൺ ലീനിയർ ആയിട്ടുള്ള കഥപറച്ചിൽ കൊണ്ടും സിനിമയുടെ സ്വഭാവം കൊണ്ടും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഉടുപ്പിക്ക് അടുത്തുള്ള ഒരു മേപ്പിൾ എന്ന സ്ഥലത്ത് ജന്മാഷ്ടമിക്ക് നടക്കുന്ന ഒരു കൊലപാതകത്തെ വ്യത്യസ്തരായ 5 പേരുടെ പേഴ്സ്പെക്റ്റീവിൽ അവതരിപ്പിക്കുകയാണ് സിനിമ. 5 നറേറ്റീവുകളിലൂടെ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നു എന്നതിനപ്പുറം വലിയൊരു ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രം എന്ന ഫീൽ പ്രേക്ഷകന് ഉളിതവരു കണ്ടന്തേ നൽകിയിരുന്നു. ഓരോ കഥാപാത്രത്തിന്റെയും വ്യത്യസ്ത ഷെയ്ഡിലൂടെ കടന്നുപോകുന്ന ചിത്രം കന്നഡ സിനിമ അന്ന് വരെ കണ്ട ഗ്യാങ്സ്റ്റർ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അതിലെ മനുഷ്യർ പരസ്പരമുള്ള ബന്ധങ്ങൾ ചിത്രീകരിക്കുന്നതിലൂടെയും കൾച്ചറൽ ലിങ്കുകൾ അവതരിപ്പിക്കുന്നതിലൂടെയുമാണ്. രക്ഷിത് ഷെട്ടിയുടെ പുലിയാട്ടവും ദക്ഷിണ കർണാടകയിലെ കോസ്റ്റൽ ജീവിതത്തിന്റെ അവതരണവും സിനിമയ്ക്ക് ക്രിട്ടിക്കൽ ക്ലെയിം നേടിക്കൊടുത്തിരുന്നു. നിവിൻ പോളിയെ നായകനാക്കി ചിത്രം തമിഴിൽ റിച്ചി എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നുവെങ്കിലും ഒറിജിനലിനോട് ഒപ്പമെത്താൻ കഴിഞ്ഞിട്ടില്ല. ലൂസിയയ്ക്ക് ശേഷം പവൻകുമാർ സംവിധാനം ചെയ്ത ത്രില്ലർ ആയിരുന്നു യൂ-ടേൺ. ലൂസിയയിൽ നിന്ന് മാറിയൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു ചിത്രത്തിന്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവത്തിൽ തുടങ്ങി പെട്ടെന്ന് ഹൊറർ മൂഡിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു യൂ-ടേൺ. ബാംഗ്ലൂർ സിറ്റിയിലെ ഒരു ഫ്ലൈ ഓവറിൽ നടക്കുന്ന ആക്സിഡന്റുകളെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയായ രചനയിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. ഫ്ലൈ ഓവറിലെ യൂ-ടേൺ നിരോധിച്ചിരിക്കുന്ന ഇടങ്ങളുണ്ട്, എന്നാൽ അവിടെ നിയമം ലംഘിച്ച് യൂ-ടേൺ എടുക്കുന്നവരുമുണ്ട്. അത്തരക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന ആക്സിഡന്റുകളുടെ മേലുള്ള അന്വേഷണമാണ് സിനിമ. കുറ്റാന്വേഷകരെ തേടിയുള്ള അന്വേഷണം പിന്നീട് കൊലപാതകങ്ങളുടെ അന്വേഷണമാവുകയാണ്. മലയാളം അടക്കം 7 ഭാഷകളിലായി ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. കെയർഫുൾ എന്ന പേരിൽ മലയാളത്തിൽ റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും ചിത്രം പരാജയമായിരുന്നു. വളരെ മിസ്റ്റീരിയസ് ത്രില്ലർ ആയിരുന്നു 2015 അനു ഭണ്ഡാരി സംവിധാനം ചെയ്ത രംഗി തരംഗ. കന്നഡ സിനിമ തെക്കൻ തീരദേശങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ ആ ഒഴുക്കിൽ ഒപ്പം ചേർന്ന മറ്റൊരു ത്രില്ലർ. പ്രകാശ് രാജിനെ കേന്ദ്ര കഥാപാത്രമാക്കി 1990 ഗിരീഷ് കാസറവള്ളി സംവിധാനം ചെയ്ത മിനി സീരിയലിൽ നിന്നും പ്രചോദനം കൊണ്ട സിനിമയാണ് രംഗി തരംഗ എന്നാണ് പറയപ്പെടുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് രംഗി തരംഗ ഒരുക്കുന്നത്. ദക്ഷിണ കർണാടകയിൽ വിശ്വസിച്ചു പോന്നിരുന്ന ബ്രഹ്മരക്ഷസുകളുടെ കഥയിലേക്കും അവർക്ക് വേണ്ടി നടത്തി വന്ന കർമ്മങ്ങളിലേക്കും സിനിമ പതിയെ ചെന്നെത്തുന്നുണ്ട്. ഗൗതമ എന്ന എഴുത്തുകാരന്റെ ഏറ്റവും പുതിയ നോവലാണ് രംഗി തരംഗ. അതിലൂടെ അയാളുടെ ഭാര്യ ഇന്ദുവിലേക്കും കമാരോട്ടോ എന്ന സ്ഥലത്തു നിന്നും അവർക്കുണ്ടാവുന്ന വിചിത്ര സംഭവങ്ങളിലേക്കുമാണ് സിനിമ ചെന്നെത്തുന്നത്. സിനിമയിലെ ഫാന്റസികളെക്കാളും എടുത്തു നിൽക്കുന്നത് അതിന്റെ ഭൂതകഥകളുമായിട്ടുള്ള ബന്ധമാണ്. കാന്താര ഭൂതകോലങ്ങളിലേക്ക് പ്രേക്ഷകനെ പശ്ചാത്തല സംഗീതത്തിലൂടെ അടുപ്പിച്ചതുപോലെ ചിത്രത്തിലും തുളുവിൽ ഒരുക്കിയ പാട്ടുകളും നാടിനോട് ചേർന്ന് നിൽക്കുന്ന പശ്ചാത്തല സംഗീതവും ശ്രദ്ധയാകർഷിച്ചിരുന്നു.
കാന്താരയുടെ സംഗീത സംവിധായകനായ അജ്നീഷ് ലോകനാഥാണ് സിനിമയുടെ പശ്ചാത്തല സംഗീതവും ഒരുക്കുന്നത്. കാന്താരയ്ക്ക് മുമ്പ് മലയാളികൾ അടക്കം ആഘോഷിച്ച മറ്റൊരു കന്നഡ സിനിമയായിരുന്നു ഗരുഡഗമന ഋഷഭവാഹന. രാജ്ബി ഷെട്ടിയുടെ സംവിധാനത്തിൽ രാജ്ബി ഷെട്ടിയും ഋഷഭ് ഷെട്ടിയും മുഖ്യ വേഷങ്ങൾ അവതരിപ്പിച്ച ചിത്രം നമ്മൾ ഒരുപാട് കണ്ടു ശീലിച്ച ഗ്യാങ്സ്റ്റർ കഥകളിൽ ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ ഉളിതവർ കണ്ടതേ പോലെ കാന്താര പോലെ ആ കഥ അവതരിപ്പിച്ച നാടും ആ നാടിന്റെ അടയാളങ്ങളും എല്ലാം സിനിമയെ വ്യത്യസ്തമാക്കി. മിഥുൻ മുകുന്ദൻ ഒരുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ മറ്റൊരു അട്രാക്റ്റീവ് ഫാക്ടർ ആയിരുന്നു. അത് തന്നെയായിരുന്നു മിഥുനെ റോഷാക്കിലേക്ക് വിളിക്കാൻ കാരണമായത്. രാജ്ബി ഷെട്ടിയുടെയും ഋഷഭ് ഷെട്ടിയുടെയും പെർഫോമൻസ് ഗരുഡഗമനയിൽ കണ്ടുകൊണ്ട് മാത്രം അവരുടെ ആരാധകരായവരുണ്ട്. സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു ഫിലോസഫിക്കൽ റീഡിങ്ങും അതിലെടുത്തു നിൽക്കുന്ന സിനിമാറ്റിക് എലമെന്റുകളും എല്ലാത്തരം ഓഡിയൻസിലേക്കും സിനിമയെ എത്തിക്കുന്നുണ്ട്. കന്നഡയിൽ നല്ല പടങ്ങളുണ്ടോ എന്ന് ചോദിച്ചിരുന്ന കാലം മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് മോശം പടങ്ങൾ എന്ന് പറഞ്ഞതിൽ നിന്ന് തിരഞ്ഞുപിടിച്ച് കാണാൻ മാത്രം കണ്ടന്റുകൾ കന്നഡയിൽ നിന്നുണ്ടാകുന്നു. അതിൽ വ്യത്യസ്ത ജോണറുകൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. കിറുക്ക് പാർട്ടി പോലൊരു പ്രേമം സ്റ്റൈൽ കോളേജ് ഡ്രാമയ്ക്കും അവനെ ശ്രീമൻ നാരായണ പോലൊരു ഫാന്റസിയും സ്കൂഫും എല്ലാം ചേർന്ന് ട്രഷർ ഹണ്ട് ഡ്രാമയ്ക്കും അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന KGF ചാർലി 777 മലയാളി പ്രേക്ഷകരിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതിനിയും തുടരുക തന്നെ ചെയ്യും.